നമുക്ക് ഈ അടുപ്പിൽ തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഇല്ലാതെ പത്തിരി നമുക്ക് ഇറങ്ങത്തില്ല, ഗൈസ് ഒന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവ് കാച്ചി പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മാവിലേറ്റ് തേങ്ങാപ്പാൽ കാച്ചുമ്പോൾ രസമാണ്, നല്ല രസം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് നല്ല ക്രീം ചേർത്ത് കൊടുക്കുക. ഇത്ര മതിയാവും, കാരണം നമുക്ക് പത്രിക ആകെ കിട്ടിയിരിക്കുന്നത് 11 പത്രികയാണ്. അപ്പോൾ അതിലേക്കുള്ള ഇതാണ്, കൂടുതലൊന്നും തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി മിക്സാക്കിയ ഇതിൻ്റെ എടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ തേങ്ങാപ്പാലിൻ്റെ കാര്യം. നെസ്പത്രിക്ക് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്ന ആ ടേസ്റ്റ്. അപ്പോൾ അരിപ്പൊടിയുടെ മാവും തേങ്ങാപ്പാലും കൂടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, ഇച്ചിരി മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പത്രി നല്ല കലർന്നിട്ട് പാല് ഒഴിച്ചാലേ ആ ഒരു ടേസ്റ്റിൽ കഴിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സംതൃപ്തിയാണ് പാല് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത്ര തിളച്ചാൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ നെയ്സ്പത്രി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പ്രവാസ ലോകത്തിൽ നിന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെന്ന ഓയിൽ എന്തുവാണ് ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്നുണ്ട്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്കത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് പത്രിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഇറക്കി വെക്കാം. നല്ല ചൂടാണ്, ഇച്ചിരി ചൂടാറാൻ വെക്കാം. ചൂട് പോകുന്നതിന് മുമ്പ് നമുക്കിത് കുഴച്ചെടുക്കണം. ഗ്യാസ് അപ്പം നേരെ ചൂടോടുകൂടെ ഇതെന്ത് ചെയ്യാം, നന്നായി കുഴച്ചെടുക്കട്ടോ. നേരെ ചൂടുണ്ട്, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞാൻ കൈ രണ്ട് തള്ളവരലുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കുക. വെള്ളവും പൊടിയൊക്കെ നല്ല കറക്റ്റ് പാകമാണെങ്കിൽ ഒരു പ്രയാസമില്ല ഗൈസ്, വളരെ സിമ്പിളാണ്. പ്രവാസികൾ പ്രയാസപ്പെടണ്ട. പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞത് കുക്കിങ്ങിലെ ഏറ്റവും വെരി സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് പത്തിരി ഉണ്ടാക്കാൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മളെ ചേരുവ കറക്റ്റായാൽ മതി, പേടിക്കണ്ട കേട്ടോ. മാവ് ഉണ്ടല്ലോ, വെള്ളം കറക്റ്റായ പൊടി കറക്റ്റായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ വൈഫ് പറയും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ്. അപ്പോൾ നമ്മളിന്ന് പത്തിരി പ്രശ്നമൊന്നും ഇല്ല ഇവിടെ, പത്തിരി പ്രശ്നമൊന്നും ഇല്ലാതെയാണ് നമ്മളൊന്ന് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രശ്നമൊക്കെ ഇൻഷാല്ലാ വെക്കണം, നമുക്ക് പൊളിക്കണം. നമ്മൾ കേരള സ്റ്റൈൽ ഇവിടെ പ്രവാസ ലോകം മാറ്റി മറിക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കണം എല്ലാ കാര്യങ്ങളും, നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. നമ്മളെ സ്വാദുകൾ, നമ്മുടെ നാടിൻ്റെ ആ സ്വാദ്. യൂസഫ് അലി സാറ് പറഞ്ഞ പോലെ എനിക്ക് ആ പൊട്ടിലേക്ക് പഴം തിരുമ്പി തിന്നണ ടേസ്റ്റ് ഒന്നുമില്ല. ആ റവ പൂരി പൂരി മസാല അത് കഴിക്കുന്നതാണ് മുപ്പർക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ നമ്മളെ പ്രിയമുള്ള സംഭവം നമ്മൾ ഇച്ചനും സാധനങ്ങളും എടുത്ത് നമ്മൾ യൂസഫ് അലി സാറിനെ പോലെ കറങ്ങിറക്കുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുക, ഇച്ചെല്ലാം ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടാക്കിയിട്ട് നമുക്ക് ബൗൾ പിടിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഒരു സൈസ് ആക്കി എടുക്കാം. അങ്ങനെ രണ്ടാക്കുന്നത് കേട്ടോ, ഇതിനെ രണ്ടാക്കണം എന്നുള്ളത് മനസ്സിലായാ. നമുക്ക് ബൗൾ പിടിക്കാനുള്ള ഒരു സൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് സൈസ്. ഓക്കെ, ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടും. അതുപോലെ തന്നെ നിങ്ങൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത്, അരിപ്പൊടിയുടെ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നൂലപ്പം ഉണ്ടാക്കാം അല്ലേ, നൂൽപ്പുട്ട് നൂൽപ്പുട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അരിപ്പൊടി പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ പൊടിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന്
കിട്ടുന്നത് എന്തൊക്കെയാണെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ടോപ്പർ ആണത്. നമുക്കിത് പ്രസ് ചെയ്യാം. വെളിച്ചെണ്ണ തടവി കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട്. ഓക്കെ, ചെറിയ ബവളുകളായിട്ട് വെക്കുക, ഒന്നിങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത ബൗൾ ഉണ്ടാക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ വയ്ക്കുക. വീണ്ടും കുറച്ച് പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒരുമിച്ച് പിടിക്കാം. പുഷ്, പ്രസ്. ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ കുഞ്ഞു കവ് കുഞ്ഞു 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 കുഞ്ഞ് നമ്മുടെ ഈ ഒരു സൈസിനനുസരിച്ചുള്ള ബൗളുകൾ ആദ്യം നമ്മളിങ്ങനെ പിടിച്ച് വെക്കുക. ഓക്കെ, നമ്മുടെ പത്തിരി പ്രസ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സാങ്കേതികത, നമ്മുടെ താൽക്കാലിക സാങ്കേതികതയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നെയ്യ് പറത്തി കൊടുക്കുക. ഓക്കെ ഗൈസ്, ഈ നെയ്യ് പറത്തിയിട്ട് എന്ത് ചെയ്യാം, പേന നന്നായി ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ പരത്തുക, അത് പ്രസ് ചെയ്യുക, നല്ലപോലെ പ്രസ് ചെയ്യുക. കുഞ്ഞു പത്തിരി കേട്ടോ, ഇതാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പേൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് പേനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പത്തിരിക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് പ്രവാസ ലോകത്ത് 20-ാമത്തെ വർഷം 2025 വരുമ്പോൾ ആവുകയാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അരിയിലെ പൊടി ഉണ്ടല്ലോ, അതിനനുസരിച്ച് വെള്ളം ഏറ്റവും കുറച്ചുമൊക്കെ ചെയ്യട്ടോ. അപ്പം നമ്മൾ ഈ പൊടിയെടുത്തത് ഒരു കപ്പാണെങ്കിലും വെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അത്ര എടുക്കണ്ട. അപ്പം എൻ്റെ ഒരു നിഗമനം, ഒരു കപ്പ് ഫുള്ള് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൊടിക്കനുസരിച്ച് നമ്മൾ വെള്ളം കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്യാം. എന്നിരുന്നാലും വെള്ളം കൂടുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഇടിയപ്പം നൂൽപൊട്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, വലിയ കുഴപ്പം വരത്തില്ല കണ്ടോ, നമ്മുടെ പത്തിരിയൊക്കെ കണ്ടോ, കുഴപ്പമില്ല, അടിപൊളിയാണ്. പ്രവാസ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയ പത്തിരിയാണ് ഗായ്സ്, ഇത് നല്ല സോഫ്റ്റാണ്. പാലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ, പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് നല്ല ചിക്കൻ കറി കൂടി അടിക്കും. പേന് നന്നായി ചൂടാവണം, എൻ്റെ ഇലക്ട്രിക് സ്റ്റവ് ആയ കാരണം വളരെ സ്ലോ ആണ്. എന്നിട്ട് വേണം പത്തിരി ഇട്ട് കൊടുക്കാൻ. ഒരു സൈഡ് ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഇടാം, ഇങ്ങനെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, വീണ്ടും ആ സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കിത് പൊള്ള വരാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇപ്പോൾ രണ്ട് സൈഡ് നമ്മൾ മറിച്ചിട്ട് ഒരു സൈഡുകളും ലാസ്റ്റിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓയിൽ തടയിൽ കൊടുക്കുക. ഓക്കെ, പത്രിയുടെ ഒരു ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ് മനസ്സിലായില്ലേ? ഇതേ കണക്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് പത്രി ഉണ്ടാക്കാം, വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നൈസ് പത്രി. ഡിന്നറിന് കഴിക്കാം. ഉണ്ടാക്കി പൊള്ളച്ച് തരുന്നുണ്ട്, ഉണ്ടോ? പൊള്ള പൊള്ള വരുന്നുണ്ട്. പൊള്ള വന്ന് ചുങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിടാം. ഉള്ളിപ്പൊടി, എങ്ങനെ എളുപ്പം ഉണ്ടാക്കാന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? Thank you.